അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് 17-ാം തീയതി ഞായറാഴ്ച രാവിലെ നമ്മുടെ സ്ത്രീകൾക്ക് ബൈത്തുൽ റഹ്മ കാണാനുള്ള അവസരം, അതേപോലെ ഫാത്തിമ മസ്ഫിയയുടെ മസ്ഫിയയുടെ ക്ലാസ് ഉണ്ടായിരിക്കുന്നു. അപ്പൊ ഫാത്തിമ മസ്ഫിയ ഇൻഷാഅല്ലാഹ് സ്ത്രീകൾക്ക് പ്രത്യേകമായി ക്ലാസ് എടുക്കും. അതിനുള്ള സംവിധാനങ്ങൾ സംഘാടകർക്കും അന്ന് ബൈത്തുൽ റഹ്മ കാണാനും എന്തെങ്കിലും കയ്യിൽ പിടിച്ചു പോയാൽ മതിയേ. ബൈത്തുൽ റഹ്മ കാണാൻ പോകുമ്പോഴേ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിലെ തുകയോ കൊടുത്തിട്ട് അവിടെ കൊടുത്തിട്ട് വരാം, അത് നല്ലത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനിയിപ്പോ കൊടുക്കേണ്ടി വരും എന്നിട്ട് പോവാതിരിക്കല്ലേ. കുറച്ച് ഉസ്താദങ്ങൾക്ക് അങ്ങനെ കൊടുക്കാതെ ഇങ്ങനെ പോവാ, തൽക്കാലം പോയില്ലെങ്കിൽ കുഴപ്പമില്ല, ഒന്നും കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല. പോയിട്ട് കണ്ട് ആശ്വസിച്ച് സന്തോഷിച്ച് കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ കൊടുക്കുന്നു. പൈസ കൊടുക്കണ്ട, ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ കൂടി പൈസ കൊടുക്കണ്ട എന്ന് പറഞ്ഞു. പൈസ കൊടുക്കലില്ല, പൈസ ഞാനൊരു പറഞ്ഞ സംഘാടകർ പറഞ്ഞല്ലേ, ഞാനെന്റെ അഭിപ്രായം പറഞ്ഞ. അപ്പൊ ഇൻഷാല്ലാഹ് കൊടുക്കുന്ന സിസ്റ്റം അവിടെ ഇല്ല. എന്നാലും ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് ബാക്കറി കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുപോകില്ലേ, ഭക്ഷണം സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഇൻഷാല്ലാഹ് നിങ്ങളെ കഴിയുന്ന നല്ലൊരു ഓഫർ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുപോകാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ഈ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ നാളെ സ്വർഗത്തിലേക്ക് എളുപ്പമാകാൻ, നമ്മുടെ വഴി എളുപ്പമാകാനുള്ള ഒരു വഴിയാണ് സ്വീകരിക്കട്ടെ. പറഞ്ഞു വരുന്ന വിഷയം ഏഴ് കാര്യങ്ങൾ. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അതിലൊന്നാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത് നിർത്തുന്നത്. കേൾക്കണം, ഞാൻ ചുരുക്കം പോലും വിശദീകരിക്കില്ല. മിസ്കീന്മാരെ സ്നേഹിക്കാൻ എന്നോട് പറഞ്ഞു, മിസ്കീന്മാരുടെ കൂടെ നിൽക്കണം നിങ്ങൾ. വിധവയായ ആളുകളെ സഹായിക്കുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന് സമാനമാണ്. വിധവകളെ സഹായിക്കുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന് സമാനമാണ്. മുസ്ലിന്മാരെ സഹായിക്കുന്നത് അല്ലാഹുവിന്റെ ഇഷ്ടക്കാരാവാനുള്ള കാരണക്കാരാകും. അതേപോലെ മുസ്ലിന്മാരുടെ കൂടെ നിൽക്ക്, അവരെ സ്നേഹിക്ക്, അവരെ സഹായിക്ക്. രണ്ടാമതായി പറഞ്ഞത് കേൾക്കണം എന്റെ സഹോദരങ്ങളെ, താഴെയുള്ള ആളുകളെ മാത്രം നോക്കിയാൽ മതി, മുകളിലുള്ളവരെ നോൽക്കരുത്. താഴെയുള്ള ആള് നോക്കുക, അപ്പുറത്തുള്ള വീട് യാതൊന്നോ, എത്ര വലിയ വീടാണത്, എനിക്കൊന്നും ഒരു വീടൊട്ടാൻ കഴിയുന്നില്ലല്ലോ. നിന്റെ ജീവിതത്തിൽ മരണം വരെ സമാധാനം ഉണ്ടാവില്ല. രണ്ട് നിലയുള്ള വീട് 4000 സ്ക്വയർ ഫീറ്റ്, യാതൊന്നോ എന്റെ വീട് 1000 സ്ക്വയർ ഫീറ്റ്. അത് നീ നോക്കിയാൽ നിന്റെ ജീവിതത്തിൽ മരണം വരെ നിനക്ക് സമാധാനം ഉണ്ടാവില്ല. 1000 സ്ക്വയർ ഫീറ്റുള്ള വീട് നിനക്ക് കിട്ടുമ്പോ താഴെ ഓടിട്ട വീടൊന്ന് നോക്കുക സഹോദര, അല്ലെങ്കിൽ ഓലമേഞ്ഞ വീടുകളൊന്ന് നോക്കുക സഹോദര. ചാർപ്പായകൾ കൊണ്ട് മഴ വന്നാൽ അകത്തേക്ക് വെള്ളം ഒലിക്കുന്ന, ശക്തമായ ചൂടുള്ള പകലുകളിൽ അകത്തേക്ക് ചൂട് കിടക്കുന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ വീടൊക്കെ അങ്ങനെ ആയിരുന്നില്ലേ? മഴ വന്നാൽ ചൂടുന്ന, അകത്തേക്ക് ചൂട് കിടക്കുന്ന, ഒന്ന് ചാടിയാൽ റൂഫിലേക്ക് കൈ തട്ടുന്ന വീടായിരുന്നോ? രണ്ടുപേർക്ക് ചുരുങ്ങാനുള്ള സ്ഥലമില്ല, രണ്ടുപേർക്ക് ഒന്നിച്ച് കിടന്നുറങ്ങിയാൽ, ഒരാൾ ഉറങ്ങിയാൽ ഒരാൾ നിസ്കരിക്കാനുള്ള സ്ഥലമില്ല. അങ്ങനെയുള്ള ഒരു വീടായിരുന്നില്ലേ അല്ലാഹുവിന്റെ ഹബീബ് ഉണ്ടായിരുന്നത്? അതുകൊണ്ട് മറ്റുള്ളവന്റെ വീടിന്റെ വലിപ്പം നോക്കി ഈ നിരാശരാവേണ്ട, താഴെ നോക്ക്, കൂടിയ തന്നെയിൽ കിടന്നുറങ്ങുന്നവനെ നോക്ക്, ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവനെ നോക്ക്, വാടക വീട്ടിൽ താമസിക്കുന്നവനെ നോക്ക്, അതേപോലെ വിശ്രമിക്കുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെ താഴെ കിടയിലുള്ള ആളുകൾ നോക്കുമ്പോ എത്ര വലിയ ഞാമച്ചാണ് എനിക്ക് തന്നത്. മാസാമാസങ്ങളിൽ വാടക കൊടുക്കേണ്ടതില്ലല്ലോ, മഴ വന്നാൽ അകത്തേക്ക് വെള്ളം വരുന്നില്ലല്ലോ. നിന്റെ വീട്ടിലുള്ളത് ഇന്നോയാണെങ്കിൽ നീ ബെഞ്ച് നോക്കി വിഷമിക്കണ്ട, താഴെ നോക്കൊരു സ്വിഫ്റ്റുകാരെ. എനിക്ക് കിട്ടിയേ, നിന്റെ വീട്ടിലൊരു സ്വിഫ്റ്റ് ആണെങ്കിൽ നീ നോക്ക് അപ്പുറത്തുള്ള ആൾക്കു വഹിച്ചിട്ടുള്ളക്കാരനെ, അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷക്കാരനെ, അല്ലെങ്കിൽ ഒരു ബൈക്കുകാരനെ, അല്ലെങ്കിൽ ഒന്നുമില്ലാത്തവനെ. നമ്മൾ നേരെ ഓപ്പോസിറ്റ്, അവിടെ ഫോർച്യൂണർ എത്തി, ഇട്ടൊരു സെനിക്കും ഫോർച്യൂണറുമാണ്, അത് കിട്ടുന്നത് വരെ ടെൻഷനാണ്. 30 ലക്ഷത്തിന്റെ വാച്ച് ധരിച്ച ഒരാളാണ് എന്നോട് പറഞ്ഞത്.
എനിക്കിപ്പോ സ്വസ്ഥതയില്ല, എനിക്ക് സമാധാനമില്ല. കാരണം ഒരു മാസം മുമ്പ് എന്നെ കാണാൻ ഒരു വ്യവസായി വന്നപ്പോ അയാളുടെ കയ്യിലുണ്ടായിരുന്ന വാച്ചിന്റെ വില 70 ലക്ഷമാണ്. അത് കണ്ടത് മുതൽ എനിക്ക് അങ്ങനെ ഒരു വാച്ചിനോട് ഭൂതി തോന്നി, എനിക്ക് സമാധാനമില്ല. ഒരു വാക്കിനോട് എനിക്ക് സമാധാനമില്ല. മുകളിലേക്ക് നോക്കി, എന്റെ വാച്ചാൽ നോക്കിയാൽ മതി, വേഗം സമാധാനം കിട്ടുമെന്ന് നോക്കിയില്ല. മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുകയാണ്. താഴേക്ക് നോക്കണേ, മുകളിലേക്ക് നോക്കരുത്. എന്റെ മുകളിലുള്ളവരെ നോക്കാൻ പാടില്ല. അൽഹംദുലില്ലാ, ഒരു കാറെനിക്ക് കിട്ടിയല്ലോ. കാറില്ലാത്ത ആളുകളില്ലേ, എത്ര ഞാൻ അല്ലാഹു തന്നത്. ഈ കാറില്ല, നടക്കാൻ കഴിയാത്ത ആളുകളുണ്ട്, വീൽചെയറിൽ പോകുന്ന ആളുകളുണ്ട്, കിടന്ന കിടപ്പിൽ ട്യൂബിലൂടെ ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, ട്യൂബിലൂടെ പുറത്തുമൊഴിക്കുന്നവരുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു എനിക്ക് കഴിവ് തന്നില്ലേ, എനിക്ക് എന്റെ റബ്ബ് ആരോഗ്യം തന്നില്ലേ. അവിടെയും നീ താഴേക്ക് നോക്ക്. നിനക്ക് ചെറുവേദനയാണോ, മുട്ടുവേദനയാണോ, നടുവേദനയാണോ, നീ അതിന്റെ പേര് പറഞ്ഞ് എപ്പോഴും പരാതിപ്പെടില്ല. ഇടയ്ക്കിടെ സി എച്ച് സെന്റർ സന്ദർശിക്ക്. അവിടെയുണ്ട് നിലവിളിക്കുന്ന ഒരുപാട് ആളുകൾ, ധനമുണ്ടനം ചെയ്തവർ, കാല മുറിച്ചവര്, കല മുറിച്ചവര്, കൈമുറിച്ചവരെ, കീമിയോ ചെയ്യുന്നവരെ, കരഞ്ഞുകൊണ്ടിരിക്കുന്നവരെ, വേദന നിയന്ത്രിക്കാൻ കഴിയാത്ത ആളുകൾ, ഈ രീതിയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ ഇടയ്ക്കിടെ ഹോസ്പിറ്റലിൽ പോയി കാണുമ്പോ, ഉമ്മമാരെ നിങ്ങളുടെ ചെവിവേദനയ്ക്ക് പ്രസക്തിയില്ല, നിങ്ങളുടെ മുട്ടുവേദനയ്ക്ക് പ്രസക്തിയില്ല, നിങ്ങളുടെ കാലുവേദനയ്ക്ക് പ്രസക്തിയില്ല. എത്ര ഞാനാണ് നീ തന്നത്. ചൂവിലൂടെ ഭക്ഷണം കഴിക്കേണ്ടത് ഗതിയിരിക്കില്ലല്ലോ. ഹോസ്പിറ്റലിൽ കിടന്ന് വർഷങ്ങളായി ചികിത്സിക്കേണ്ടത് ഗതിയിരിക്കില്ലല്ലോ. അല്പം നടുവേദനയുണ്ട്, കുഴപ്പമില്ല, അൽഹംദുലില്ല. അതുകൊണ്ട് ഉമ്മമാരെ ഇടയ്ക്കിടെ ഹോസ്പിറ്റലുകളിൽ സന്തോഷിക്കണം. അല്ലാഹു നമ്മൾക്ക് നൽകിയ നിഅമത്ത് തിരിച്ചറിയാൻ കണ്ണുനീര് വരാതെ പുറത്തിറങ്ങാൻ കഴിയില്ല. തിരുവനന്തപുരത്തുള്ള RCC ചെന്നാൽ കണ്ണുനീർ തുള്ളികൾ നമ്മുടെ കണ്ണിലൂടെ, നമ്മുടെ മുഖത്തിലൂടെ ഇറ്റു വീഴാതെ പുറത്തു വരാൻ നമ്മൾക്ക് കഴിയില്ല. അതുകൊണ്ടെന്നും താഴെ കടയിലേക്ക് നോക്കുന്ന ആളുകൾക്ക് മരണം വരെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും. മൂന്നാമതായി പറഞ്ഞത്, കുടുംബ ബന്ധം ചേർക്കാൻ, എപ്പോഴും കുടുംബ ബന്ധം ചേർത്ത് ആരോടും പിടക്കമില്ലാതെ, ആരോടും ചുമയില്ലാതെ, ഇങ്ങോട്ട് മുണ്ടിയില്ലെങ്കിലും മുമ്പോട്ട് മിണ്ടാം, ഇങ്ങോട്ട് ബന്ധമില്ലെങ്കിലും മുമ്പോട്ട് ബന്ധം വെക്കാം, ഇങ്ങോട്ട് ശത്രുത കാണിച്ചവരോട് അങ്ങോട്ട് നന്മ കാണിക്കണം. തിന്മ ചെയ്യുന്ന ആളുകൾക്ക് നന്മയാണ് പ്രത്യുപകാരമായി നൽകേണ്ടത്. തിന്മ ചെയ്യുന്ന ആളുകൾ, ഇങ്ങോട്ട് പിടങ്ങുന്ന ആളുകൾ, ഇങ്ങോട്ട് മോശമായി പെരുമാറുന്ന ആളുകൾ, അവർക്ക് അതേപോലെ അതേ നാണയത്തിലല്ല തിരിച്ചടിക്കേണ്ടത്. അവരെ നന്മ കൊണ്ട് പ്രതിരോധിക്കാൻ പരിശുദ്ധ ഖുർആൻ ഒരുപാട് തവണ പറയുന്നുണ്ട്. പരിശുദ്ധ ഹബീബിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് നിമിത്തങ്ങളെ വധിക്കാൻ വന്നവർ, നിമിത്തങ്ങളെ വെട്ടാൻ വന്നവർ, നിമിത്തങ്ങളെ വാളെടുത്ത് ഭീഷണിപ്പെടുത്തിയവർ, വിഷത്തിൽ മുക്കിയ കടാലുകൾ കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ കുതന്ത്രത്തിലൂടെ വധിക്കാൻ വന്നവർ, പാറക്കല്ലുകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ തലയിടാൻ ശ്രമിച്ചവര്, വിഷത്തിൽ ഇറച്ചിയിലേക്ക് വിഷം മുക്കി ഹബീബിനെ വധിക്കാൻ ശ്രമിച്ചവര്, എല്ലാവർക്കും അല്ലാഹുവിന്റെ ഹബീബ് അതിനേക്കാളും നല്ലൊരു സ്വഭാവം തിരിച്ചു നൽകിയപ്പോ എത്ര പെട്ടെന്നാണ് അവർ ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വന്നത്. വെട്ടിയവനെ തിരിച്ചു വെട്ടാനല്ല, വെട്ടിയവനെ തിരിച്ചു വെട്ടാനല്ല, പാടുമ്പോൾ വാടത്തും പറമ്പത്തും കൊടുക്കാനല്ല, എല്ലാവരോടും മാന്യമായി നല്ല രീതിയിൽ നല്ല സംസ്കാരത്തോടെ ഇങ്ങോട്ട് ശത്രുത കാണിച്ചവനോട് അങ്ങോട്ട് സ്നേഹം നൽകാനും സമ്മാനം നൽകാനും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. കുടുംബക്കാരോട് പടങ്ങരുത്. അൻപതാമതായി പറഞ്ഞത്, ഒരാളുടെ മുമ്പിലും വ്യക്തി ചെയ്യരുത്, യാചിക്കരുത്. എത്ര പ്രയാസം വന്നാലും, എത്ര ദുരിതം വന്നാലും യാചിച്ചു നടക്കരുത്. കാരണം അള്ളാഹുവിനോട് ചോദിച്ചാൽ യാചനയ്ക്ക് പോവാതെ തന്നെ അതിനുള്ള പരിഹാരം നിനക്ക് അള്ളാഹു നൽകും. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടായാലും നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണേ. ഏത് വരെ നിങ്ങൾ നടന്നു പോകുമ്പോ നിങ്ങളുടെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ വരെ ആദ്യം ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. അള്ളാഹുവേ, എന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടി നീ സഹായിക്കണേ.
ആദ്യം ചോദിക്കേണ്ടത് അല്ലാഹുവിനോടാണ്. പിന്നെ ഉപ്പാക്ക് വിളിക്കാം, പിന്നെ ഉമ്മയ്ക്ക് വിളിക്കാം, പിന്നെ ചങ്ങാതിമാർക്ക് വിളിക്കാം. ആദ്യം ചങ്ങാതിമാർക്ക് അത് വേണ്ട, ആദ്യം അല്ലാഹുവിനോട് ചോദിക്കേ, പിന്നെ ആ ചങ്ങാതിമാരോട് ഉപ്പമാരോട്.